സിജു, അവിടേക്കും ടൗൺ ഹാളിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കുമല്ലോ. അവരുടെയൊക്കെ മനസ്സിൽ അവരുടെ ഒരു പ്രിയപ്പെട്ട നേതാവ്, ആ നേതാവിനോടുള്ള സ്നേഹം, അതേക്കുറിച്ച് പറയാനുള്ളത്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു ഫീല് അത് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവരോടൊന്ന് സംസാരിക്കാം. ഹാളിന് പുറത്ത് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള ശരത്, ടൗൺ ഹാളിൽ പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ ടൗൺ ഹാൾ ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ പൊതുദർശനം ഇന്ന് മുഴുവൻ നടക്കുന്നത് ടൗൺ ഹാളിലായിരിക്കുമെന്ന് അറിയിച്ചിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ നിന്നാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, വളരെ നേരത്തെ എത്തി ഈ ടൗൺ ഹാളിലെത്തി കാത്തിരിക്കുന്ന ആളുകളാണ്. നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിൽ നിന്നെത്തിയ ആളുകളാണ്. എങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിക്കുന്നത്? സഖാവിനെ സംബന്ധിച്ചറിയാമല്ലോ, പാർട്ടിയുടെ ഒരു ശക്തമായ ഒരു നേതാവ്, കാർക്കശമായ നിലപാട് സ്വീകരിക്കുമ്പോഴും വളരെ വ്യക്തമായി തന്നെ മറ്റാളുകളോട് സൗമ്യമായി ഇടപെടുന്നു. ആ ഒരു നിലപാട് തന്നെയാണ് സഖാവിനെ ഇത്രത്തോളം ജനപിന്തുണ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട്, പാലക്കാട് നിന്നുൾപ്പെടെ ഉള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അത്തരം ആളുകളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രായമുള്ളവർ മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ള ആളുകൾ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളടക്കം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് പറയണില്ല, നമ്മളിൽ ജീവൻ്റെ ഒരു ഭാഗം പോയി. അത്ര തന്നെ ജീവൻ്റെ ഒരു ഭാഗം പോയി, അത്രയേ പറയാൻ പറ്റും. മറ്റു കാര്യങ്ങൾ വേണ്ട, പറയാൻ കഴിയില്ല. ആ സങ്കടം അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു 9:00 എത്തി വടക്കും പറഞ്ഞു. എങ്ങനെയാണ്? എന്താ കേട്ടില്ല. കോടിയേരി നമുക്ക് പണ്ടേ അറിയുന്നത്, നമ്മൾ തലശ്ശേരിയിൽ തന്നെയില്ല എന്ന്. കുറേ കൊല്ലമായിട്ട് അദ്ദേഹം MLA ഇതെല്ലാമായിട്ട് അങ്ങനെ മത്സരിക്കുന്നത്, ജയിച്ച് ഇതൊക്കെ. പിന്നെ ചെറുപ്പം തൊട്ടിട്ട് അറിയാം, ബാലസംഘത്തിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ്. സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം ജീവിതം ഉണ്ടാവും, ജീവിക്കും. അച്ഛനും അമ്മയും മറന്നാലും സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം ജനമനസ്സുകൾ ജീവിക്കും. കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിയെ കുറിച്ച് പറയുമ്പോൾ എന്നും ജനമനസ്സിൽ ജീവിക്കുന്ന ഒരു സഖാവാണ്. കണ്ണൂരിൽ പാർട്ടിയെ ഇത്ര നല്ല നിലയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി എല്ലാം മറന്ന് കൈമാറന്ന് പ്രവർത്തിച്ച ഒരു സഖാവാണ് കോടിയേരി ബാലകൃഷ്ണൻ. സഖാവിനെ കുറിച്ച് ഇത്രയും ശരത്ത്, എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, കോടിയേരി മരിക്കുന്നില്ല, അത് എല്ലാവരിലൂടെയും ജീവിക്കുമെന്നുൾപ്പെടെ. അത്രയും വൈകാരികമായ ഒരു അരങ്ങമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ ഇപ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്നു. അവസാനമായി പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാണ് ഇവരെത്തിയിരിക്കുന്നത്. വലിയൊരു ജനസഞ്ചയം തന്നെ ഈ മൃതദേഹം കണ്ണൂർ ടൗൺ ഹാളിലേക്ക് എത്തുന്ന സമയത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ മുതൽ വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെഡ് വളണ്ടിയർമാർ ഉൾപ്പെടെ ഇക്കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. പോലീസും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഇവിടെയുണ്ട്. നേരത്തെ സംസാരിച്ച ഒരാൾ പാലക്കാട് നിന്നുള്ളവരാണ്, ഇന്ന് രാവിലെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് കോടിയേരി? കോടിയേരി ഞങ്ങളെ ഹൃദയത്തിൽ എന്നെന്നും ജീവിക്കും. ഏറ്റവും നല്ല ഒരു പ്രവർത്തനം, ഇത്ര നല്ലൊരു പ്രവർത്തകനെ കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ട്. AKG കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു നേതാവാണ്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും നിരന്തരം ഇടപെടുകയും വളരെ ആലോചിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എതിരാളികൾക്ക് പോലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഒരു നേതാവായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ചെറുത്ത്, ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ ടൗൺ ഹാളിന് മുന്നിൽ നിൽക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും വൈകാരികമായ ഒരു അടുത്ത ഒരു ബന്ധമുള്ളതുപോലെ തന്നെയാണ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. വളരെയധികം വിഷമത്തോടു കൂടി സംസാരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് വിമാനത്താവളത്തിൽ മൃതദേഹം എത്തുന്നതും കാത്ത് നിരവധി പേർ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ടൗൺ ഹാളിലേക്ക് നിരവധി പേരെത്തുന്നു. ഇന്ന് രാവിലെ മുതൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇങ്ങേൽ പീടികയിലെ വീട്ടിലേക്ക് നിരവധി പേരെത്തുന്നു. സംസ്ഥാനത്തിൻ്റെ
കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. സിജു കണ്ണൻ ഇപ്പോൾ തലശ്ശേരിയിൽ ടൗൺ ഹാളിന് മുൻപിൽ നിന്നാണ് ജനങ്ങളോട് സംസാരിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകിയത്. വലിയ തോതിലുള്ളൊരു സ്നേഹം അതുതന്നെയാണ് രാവിലെ തന്നെ മരണവാർത്ത അറിഞ്ഞ് ടൗൺ ഹാളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആളുകൾ തയ്യാറായിട്ടുള്ളത്. പ്രായഭേദമന്യേ ആളുകൾ എത്തുന്നു. കോടിയേരിയിലെ ഒരു മികച്ച സംഘാടകനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പാർട്ടി ബ്രാഞ്ച് അംഗം, അതിനുശേഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, അതിനുശേഷം കണ്ണൂരിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതിനുശേഷം പാർട്ടിയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറിയായും പൊളിറ്റ് ബ്യൂറോയിലും ഒക്കെ പ്രവർത്തിച്ചു വന്ന ആ സഖാവിനെക്കുറിച്ച്, കോടിയേരിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ വലിയ സ്നേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട നേതാവിനെക്കുറിച്ചുള്ള വാക്കുകളാണ് അവർ പറയുന്നത്. പലരും വളരെ ചുരുക്കം വാക്കുകളിലേക്ക് അവരുടെ അഭിപ്രായത്തെ ചുരുക്കുന്നു. പല വലിയ തോതിലുള്ള വേദന, അദ്ദേഹത്തിൻ്റെ വേർപാട് പലരിലും സൃഷ്ടിച്ച ഒരു ശൂന്യത, വിഷമം, അതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാം.